ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത് ഈശ്വരസ്മരണയോടെ, ഓരോ ദിവസവും അവസാനിക്കുന്നത് ഈശ്വരസ്മരണയോടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം ശ്രീ നാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. ദേ ഈ കാണുന്ന നദി കാണുന്നുണ്ടോ? ഈ കാണുന്ന പുഴയിൽ, ഈ കാണുന്ന ഇങ്ങനെ തെളിഞ്ഞൊഴുകുകയാണ് കാളന്തി പോലെ. ഈ കാണുന്ന പുഴയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദിവസം ചതയം നക്ഷത്രത്തിൽ, ഇല്ലേ, വർഷങ്ങൾക്കു പിറകിൽ ഒരു ദിവസം ചതയം നക്ഷത്രത്തിൽ രാവിലെ 3 മണിക്ക് കുളിച്ച് മുങ്ങി എഴുന്നേറ്റ് വന്ന് ഒരു ശിവലിംഗവുമായിട്ടാണ് മുകളിലേക്ക് അദ്ദേഹം കയറി വരുന്നത്. ഈ കുഴിയെ ശങ്കരം കുഴി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നെയ്യാർ, ഇല്ലേ. നമ്മുടെ ഓരോ ഗുരുവര്യന്മാരെയും ഗുരുപരമ്പരയും നമ്മൾ അറിയുമ്പോൾ നമ്മൾ അറിയുന്നു, ഇല്ലേ, അവർ നമുക്ക് പകർന്നു തന്നത് സനാതനമായ എത്ര 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 മൂല്യങ്ങളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പഠിപ്പിച്ച ഗുരുദേവൻ്റെ പാദപത്മങ്ങളിൽ സമ്പൂർണ്ണം നമസ്കരിച്ച്, ഇല്ലേ, എന്തെന്തൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പൂർണ്ണമായ വ്രതാനുഷ്ഠാനങ്ങൾ, ഇല്ലേ, പൂർണ്ണമായ ഷഷ്ടിവ്രതം, ഏകാദശി വ്രതം, അങ്ങനെ വ്രതങ്ങൾ, ഒരുപാട് വ്രതങ്ങളായിരുന്നു. നാമജപം, നാമസങ്കീർത്തനം, അങ്ങനെ ഒരുപാട് 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 പുണ്യം ചെയ്ത, നമുക്ക് ഒരുപാട് ഭഗവത് പാദപത്മങ്ങളിൽ മനസ്സുറപ്പിച്ച് ജപിക്കാൻ പറ്റിയ ഒരു കാലമായിരുന്നു, ഇല്ലേ. ഇതൊക്കെ ഈശ്വരൻ്റെ വിഭൂതികളാണെന്നറിയണം. ഒരു പനിയോ ഒരു തലവേദനയോ ഒന്നുമില്ലാതെ സർവഭാഗ്യങ്ങളും തന്ന ഈശ്വരൻ നമ്മളെ കൈപിടിച്ചുയർത്തുകയായിരുന്നു. ആ തന്ന ഈശ്വര പ്രേമത്തിന് മുന്നിൽ, ആ നമ്മളെ സ്നേഹിച്ച ഈശ്വര പ്രണയത്തിന് മുന്നിൽ ദീർഘദണ്ഡം നമസ്കരിച്ച ഭഗവാനെ, ഇനിയും ബോധമുള്ള കാലത്തോളം, ജീവനുള്ള കാലത്തോളം എൻ്റെ നാമം ജപിക്കുമ്പോൾ അത്യധികമായ ആനന്ദത്തെ ലഭിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം, ഇല്ലേ. നമ്മുടെ സത്സംഗത്തിനെ കുറിച്ച് പറയുമ്പോൾ, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നമ്മൾ ലളിത സഹസ്രനാമം, ദേവീ ഭാഗവതം, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഏതെങ്കിലും ജീവിതഗന്ധിയായ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, വൈകുന്നേരം ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന സത്സംഗത്തിൻ്റെ ഒരു പാറ്റേണാണ്. എന്താണെങ്കിലും ആ സത്സംഗത്തിൻ്റെ ഓരോ, എന്താ പറയുന്നത്, ഓരോ ശ്വാസത്തിലും നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സപ്പോർട്ടാണ് ശരിക്കും സത്സംഗത്തിനെ നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലേ. അപ്പോൾ എന്താണെങ്കിലും അതിനൊക്കെ വളരെ സന്തോഷം. ശരിക്കും ഇവിടെ മുകളിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിച്ച, നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച, പ്രതിഷ്ഠിച്ച ആ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സും ഓരോരുത്തരുടെ മുഖവും എൻ്റെ മുന്നിലുണ്ടായിരുന്നു. പലരെയും പേരുകൊണ്ട് അറിയില്ല, പക്ഷേ എന്തൊക്കെ തിരക്കുകൾക്കിടയിലാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് സാധ്യമാവുന്നത്. എന്തൊക്കെ തിരക്കുകൾക്കിടയിലാണ് നാമജപത്തിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും ഒക്കെ സമയം മാറ്റിവെക്കുന്നത്. എന്താണെങ്കിലും അതിലൊക്കെ ഒരുപാട് സന്തോഷം, ഇല്ലേ. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം പ്രത്യേകം, ഇല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ട്, അത് സംസാരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്, ഇല്ലേ. ഓരോരുത്തരും, ഇല്ലേ, ഈ സത്സംഗമെന്നല്ല, ഓരോരുത്തരും എന്തുമാത്രം എഫർട്ട് എടുത്തിട്ടാണ് നമ്മുടെ കൂടെ ഈ സത്സംഗത്തിലുണ്ടാവുക. നാമസ്മരണയാകട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം, പ്രേമത്തോടെയുള്ള നാമസ്മരണയാകട്ടെ നമ്മുടെ മാർഗവും വഴിയുമൊക്കെ, ഇല്ലേ. രാമ 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 പാഹിമാം, രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹിമാം. സമയം 7 മണിയോടടുക്കുന്നു, ഇല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിപ്പുറത്താണ്, ഇല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഗുരുദേവൻ പറഞ്ഞതുപോലെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അപ്പോൾ പിന്നൊരിക്കൽ അടുത്ത ഏതെങ്കിലും ഒരു ഒരു വീക്കെൻഡിലെ ലൈവിൽ ഞാൻ ഈ ക്ഷേത്രത്തിനകത്ത് മണിയൊച്ച കേൾക്കുന്നുണ്ട്. അടുത്ത പൂജയ്ക്കുള്ള സമയമാവുന്നുണ്ട്, ഇല്ലേ. മണിയൊച്ച കേൾക്കുന്നില്ലേ, അത് അടുത്ത പൂജയ്ക്കുള്ള സമയമാവുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഉൽപ്പത്തിയും ഈ ക്ഷേത്രത്തിൻ്റെ അവഗഭാഗമൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക, ആനന്ദത്തോടെ ഇരിക്കുക. ഹരി ഹരി ബോൾ, രാധേ 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 ശ്യാം, സത് ശ്രീ അകാൽ.